ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്താണ് ബിഗ് ബോസ്സായിട്ട് വന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഒക്കെ ബിഗ് ബോസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ബ്ലോഗൊക്കെ വേറെ രീതി നടക്കും. അപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. ഇനി തൊട്ട് എല്ലാ ദിവസവും ഞാൻ ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡും റിവ്യൂ പറഞ്ഞായിരിക്കും, ഓൾ ഓഫ് യു റിവ്യൂ പറയുന്നതായിരിക്കും. ബാക്കിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആ സൈറ്റ് നടക്കും. ഇത് സൈറ്റിൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് സീസൺ 3 നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ സീസൺ 3 ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഗ്രാൻഡ് ഇനാഗുറേഷൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ വന്ന് ഇനാഗുറേറ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം 14 പേരാണ് അകത്ത് കിടന്നേക്കുന്നത്, വെറും 14 പേര്. കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ മാനിച്ച് ഭയങ്കര സ്ട്രിക്റ്റോടുകൂടി നടത്തുന്ന ഷോ ആയതുകൊണ്ട് ആദ്യം തന്നെ 14 പേരാണ് അകത്തോട്ട് പോയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം എന്താ ഒരു ഭയങ്കര ഒരു പുത്തൻ പുതുമയുണ്ട് സീസൺ 3-യിലെ സെറ്റാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം. നമ്മൾ വിചാരിച്ച, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആരും തന്നെ സീസൺ 3-യിലില്ല. ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു തോന്നുന്നു, ബാക്കി ആരും തന്നെ സീസൺ 3-യിലില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കറിയാത്ത പലരും ഉണ്ട്. അപ്പോൾ ഭയങ്കര എന്താ സെറ്റാണെങ്കിലും ഓഡീഷൻ സ്റ്റേജ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു ഹിന്ദി ടച്ച് മൊത്തത്തിലുണ്ട് അല്ലേ, മൊത്തത്തിൽ ഹിന്ദി ടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിഗ് ബോസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം, ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ 14 പേര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഇനി തൊട്ട് എല്ലാ ദിവസവും ഞാൻ വരുന്നതായിരിക്കും, ഞങ്ങളുടെ മുമ്പേ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പോലെ നമുക്ക് ആരൊക്കെയാണ് നോക്കാം, എന്തൊക്കെയാണ് അവിടെ ഇനി നടക്കാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് ആരൊക്കെയാണ് ഫസ്റ്റ് നോക്കാം, ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ ഒരാളാണ്, പ്രൊഡക്റ്റ് ചെയ്ത ഒരു ആളുണ്ട്, നോബി മാർക്കോസ്. സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയ നോബി മാർക്കോസ്, സീരിയലിലുണ്ട്, സിനിമയിലുണ്ട്, അങ്ങനെ ഓൾ ഇൻ വൺ ആയിട്ടുള്ള നോബി മാർക്കോസ് ആണ് ഫസ്റ്റത്തെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തത്. പിന്നെ ആരും അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത ആരും വന്നില്ല. ഓക്കെ, രണ്ടാമതെന്ന് പറയണത് സോറി ദിമ്പൽ ബാൽ, എനിക്ക് പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദിമ്പൽ ബാൽ, ഒരു എനിക്ക് ആരെയും പോലെ ആവണ്ട, എനിക്ക് ഞാൻ ആയാൽ മതി, ഐ ഡോണ്ട് തിങ്ക് ഐ ആം യുണീക്ക് ബട്ട് ഐ ആം യുണീക്ക് എന്നൊക്കെ പറഞ്ഞ ദിമ്പൽ ബാൽ ആണ് രണ്ടാമത്തത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടൊരു മോഡലാണ് ആക്ടർ, ഒരു ആളാണ് ദിമ്പൽ ബാൽ. ഒന്നാമത്തത് ഫിറോസ് ഖാൻ, നമുക്ക് എല്ലാവർക്കും പറയും ഫിറോസ് ഖാൻ, ആർ ജെ ആണ്, സോഷ്യൽ വർക്കാറാണ്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഫിറോസ് ഖാൻ. അടുത്ത നാലാമത്തെ കണ്ടസ്റ്റൻ്റ് മണിക്കുട്ടൻ, നടനാണ്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്, എല്ലാം കൊണ്ടും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മണിക്കുട്ടൻ. നാലാമത്തത് മജീസിയ ബാനോ, ഒരു അത്ലറ്റിക്കാണ്, പവർ ലിഫ്റ്ററാണ്, ഒരു ഡോക്ടറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മജീസിയ ബാനോ, നമുക്ക് ആർക്കും അറിയത്തില്ല. അഞ്ചാമത്തത് സൂര്യ മേനോൺ, മോഡൽ, ആർ ജെ ഡി ജെ ഒക്കെ ചെയ്യുന്ന സൂര്യ മേനോൺ. ഏഴാമത്തത് ലക്ഷ്മി ജയൻ, സിംഗറാണ്, വയലിനിസ്റ്റാണ് ലക്ഷ്മി ജയൻ. എട്ടാമത്തെന്ന് പറയുന്നത് സായി വിഷ്ണു, സീസൺ ഓഫ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന സായി വിഷ്ണു, ഒരു കൂട്ടം കൂട്ടായ്മ സിനിമയായിട്ട് നടക്കുന്ന, സിനിമ അഭിനയിക്കണമെന്ന് നടക്കുന്ന സായി വിഷ്ണു. അടുത്തത് ഒമ്പതാമത്തത് അനുകൃഷ്ണൻ, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അനുകൃഷ്ണൻ. 10 അഡോണി ടി ജോൺ, പി എച്ച് ഡി ചെയ്യുന്ന എറണാകുളം മഹാരാജ് കോളേജിൽ പി എച്ച് ഡി ചെയ്യുന്ന അഡോണി ടി ജോൺ. അടുത്ത 11-ാമത്തത് റംസാൻ മുഹമ്മദ്, നമ്മുടെ ഡി ഫോർ ഡാൻസിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടുന്ന റംസാൻ മുഹമ്മദാണ് അടുത്തത് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം റംസാനൊക്കെ, നമുക്ക് അറിയാവുന്നതാണ്, ഡാൻസറാണ്, ഡി ഫോർ ഡാൻസിലെ വിന്നറാണ്, ഭയങ്കര ഇതൊക്കെയുള്ളതാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ബിഗ് ബോസ് സീസൺ 3-യിലെ. പിന്നെ 12-ാമത് വരുന്നത് റിതു മന്ത്ര, മോഡൽ, മിസ് ഇന്ത്യ സിംഗർ, അങ്ങനെ ഓരോന്ന് വരുന്ന ഒരു കിടൽ ഐറ്റമാണ് റിതു മന്ത്ര. അടുത്ത 13 സന്ധ്യ മനോജ്, നർത്തകിയാണ്, അഭിനയം എല്ലാം ഉണ്ട് സന്ധ്യ മനോജ്. 14 ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, 4000 സിനിമകൾ ഡബ് ചെയ്തിട്ടുള്ള ഭാഗ്യലക്ഷ്മി. നമുക്കെല്ലാവർക്കും അറിയാം ഭാഗ്യലക്ഷ്മി, നമ്മൾ ഈ രണ്ട് പേര് നോബിയും ഭാഗ്യലക്ഷ്മി, ഈ രണ്ട് പേരാണ് നമ്മൾ ബിഗ് ബോസിൽ പ്രൊഡക്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. ബാക്കി ആരും തന്നെ വന്നിട്ടില്ല, പറഞ്ഞ് വേറെ ആരും തന്നെ വന്നിട്ടില്ല. ഇനിയും ആൾക്കാർ വരുമായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 3 പേര് പോലെ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഷോ, ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആദ്യം വലിയ സംഭവവികാസമൊന്നും ഉണ്ടായിട്ടില്ല. 14 പേർ, 14 ചിന്തകളുള്ള, 14 ആശയങ്ങളുള്ള 14 പേർ, അവരെന്തൊക്കെയാണ് അവിടെ കാണിക്കണം നമുക്ക് കാണാം.
നിങ്ങളെപ്പോലെ ഞാനും എല്ലാ ദിവസവും ഷോ കാണും, റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം ലോഞ്ചിങ് ഡേയിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇന്നോട്ട് എന്താണ് അവിടെ നടക്കുന്നത് കണ്ടറിയാം, എന്തൊക്കെയായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. പിന്നെന്താ പറയുക, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒന്നും മറന്നു പോയല്ല കാര്യങ്ങൾ. ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കുറേ സീരിയലും സിനിമയിലൊന്നും ഉള്ള കുറേ ആൾക്കാരൊന്നും ഇല്ല. ഈ സിനിമ രംഗത്തും സീരിയൽ രംഗത്തുള്ള ആരും ഇല്ല, കുറേ പുറത്തുനിന്ന് ആൾക്കാരില്ല. ഇപ്പം ഡയറക്ടർ പറഞ്ഞ പോലെ ഡ്രീമേഴ്സ് എന്ന് പറയുന്ന പോലെ കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, സോഷ്യൽ വർക്കർ, ഡി ആർ ജെ, സിംഗേഴ്സ്, അങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം സംഭവിക്കുന്നത് ബിഗ് ബോസ് ഡേ വന്നില്. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാണാം. ഇത്രയും 14 പേരാണ്. നമുക്കൊന്നും കൂടി പറയാം ആരൊക്കെയാണത്. നോബി മാർക്കോസ്, ദിംബൽ ബാൽ, ഫിറോസ് ഖാൻ, മണിക്കുട്ടൻ, മജീസിയ ബാനു, സൂര്യ മേനോൻ, ലക്ഷ്മി ജെയിൻ, സായി വിഷ്ണു, അതുപോലെ തന്നെ റംസാൻ മുഹമ്മദ്, അഡോണി ടി ജോൺ, ഋതു മന്ത്ര, സന്ധ്യ മനോജ്, ഭാഗ്യലക്ഷ്മി. ഇത്രയും 14 പേരാണ് ആദ്യത്തെ ബിഗ് ബോസ് സീസൺ 3-ൽ പങ്കെടുക്കുന്നത്. ഇനി അങ്ങോട്ട് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ